ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്ക് വേണ്ടി നമുക്ക് സദൃശ്യവാക്യങ്ങൾ 21:11 വാക്യത്തിലേക്ക് പോകാം. പരിഹാസിയെ ശിക്ഷിച്ചാൽ അല്പബുദ്ധിജ്ഞാനിയായിത്തീരും. പരിഹാസിയെ ശിക്ഷിച്ചാൽ പരിഹാസിജ്ഞാനിയായിത്തീരുമെന്നല്ല, പരിഹാസിയെ ശിക്ഷിച്ചാൽ അല്പബുദ്ധിജ്ഞാനിയായിത്തീരും. ഇത് രണ്ടും ഒന്ന് തന്നെയാണോ എന്ന് ഞാൻ ആദ്യം ചിന്തിച്ചു. അപ്പം ഞാൻ മറ്റൊരു തർജ്ജിമ നോക്കി, POC എന്ന് വായിക്കാം. പരിഹാസകൻ ശിക്ഷിക്കപ്പെടുന്നത് കണ്ട് സരളചിത്തൻ ജ്ഞാനിയായിത്തീരുന്നു. പരിഹാസിയെ ശിക്ഷിക്കുന്നത് കണ്ടിട്ട് ഗുണം വരാൻ സാധ്യതയുള്ളവൻ വെളിവ് പ്രാപിക്കുന്നു എന്ന്. ഓക്കെ, ബോധനം ലഭിക്കുമ്പോൾ ബുദ്ധിമാൻ ജ്ഞാനം നേടും. ഇപ്പൊ പരിഹാസി പിന്നെ അല്പബുദ്ധി ജ്ഞാനി, മൂന്ന് കൂട്ടരെ നമുക്കിവിടെ കാണാം. പരിഹാസി, അല്പബുദ്ധി, ജ്ഞാനി. ഈ പരിഹാസി അത്ര ബുദ്ധി കുറഞ്ഞവനല്ല. പരിഹസിക്കണമെങ്കിൽ ഒരു കലാബോധം വേണമല്ലോ. അപ്പൊ പരിഹാസി ബുദ്ധിമാനാണ്. ഓക്കെ, പിന്നെ ഒരു അല്പബുദ്ധിയുണ്ട്, പിന്നെ ജ്ഞാനിയുണ്ട്. നമ്മൾ ഇതിനകത്ത് ഏതിൽ വരണം? നമ്മളിതിനകത്ത് ജ്ഞാനി ആവണം. അതിനാണ് നമ്മൾ ഈ വചനം കേൾക്കുന്നത്. അല്പബുദ്ധി ആയെന്നോർത്ത് കുഴപ്പമൊന്നു. സ്തോത്രം. ഞാൻ, എനിക്കിഷ്ടമാണ് ആ വാക്ക്. സങ്കീർത്തനത്തിലൊരു വാക്യം പറയട്ടെ, യഹോവ അല്പബുദ്ധികളെ പാലിക്കും, ഞാൻ എളിമപ്പെട്ടു, അവൻ എന്നെ രക്ഷിച്ചു. യഹോവ അല്പബുദ്ധികളെ പാലിക്കും, ഞാൻ എളിമപ്പെട്ടു, അവൻ എൻ്റെ രക്ഷിച്ചു. ഞാൻ എൻ്റെ ചർച്ചിലെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. തീരെ കഴിവില്ലാത്ത കുട്ടികൾ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്നു. ഭൂരിഭാഗം പേരും അങ്ങനെയായിരുന്നു. എക്സ്ട്രാ ഓർഡിനറി സ്മാർട്ട് പിള്ളേർ ഞങ്ങൾക്കില്ല. മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു മിനിമം ആവറേജ് പിള്ളേരായിരുന്നു. പത്താം ക്ലാസ്സൊക്കെ പരീക്ഷ വരുമ്പം കിടന്ന് ടെൻഷൻ പിടിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു. അത് കഴിഞ്ഞ് പ്രീ ഡിഗ്രിക്കും അങ്ങനെ തന്നെ. നേഴ്സിങ്ങിന് പോയിട്ട് കയ്യും കാലും പറിച്ച് പിള്ളേരെന്നും വിളിക്കുമായിരുന്നു. തീരെ കഴിവ് കുറവും ധൈര്യക്കുറവും. പക്ഷെ അവരെല്ലാം നല്ല നിലയിൽ പാസ്സായി, നല്ല നല്ല ജോലിയിൽ പ്രവേശിച്ചു. ചിലർ വിദേശത്തും പോയി. അന്നൊക്കെ എൻ്റെ മനസ്സിൽ ഈ ഒരു വാക്യം വരുമായിരുന്നു. പ്രാർത്ഥി കുഞ്ഞുങ്ങളെ ഇങ്ങനെ അവരെല്ലാം കൊണ്ടുവന്ന് തലേ കൈവച്ച് പ്രാർത്ഥി. അപ്പോഴെല്ലാം ഈ ഒരു വാക്യം കർത്താവ് ഇങ്ങനെ മനസ്സിൽ തരും. ഹോവ അല്പബുദ്ധികളെ പാലിക്കും, ഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭം. നിങ്ങളിൽ ഒരാൾക്ക് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ ദൈവത്തോട് അപേക്ഷിക്കും, അവൻ ഫലസിക്കയില്ല, അവൻ ധാരാളം തരും. എന്നാൽ പരിഹാസിക്ക് ബുദ്ധി വേണ്ടല്ലോ, അവന് ബുദ്ധി കൂടുതലാണ്. വേറൊരാളെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല ഡയലോഗുകളൊക്കെ കണ്ടുപിടിച്ച് അവസരം കാത്ത് സമയം തക്കത്തിൽ ഉപയോഗിച്ച് പരിഹസിച്ച് അതിൽ രസിക്കുന്നത് ബുദ്ധിമാനാണ്. അവനെ എന്നാ പറയുക, വളഞ്ഞ ബുദ്ധി, ക്രൂക്കഡാണ്. എന്നാൽ അല്പബുദ്ധിയുണ്ട്, അതിന് ഇതൊന്നും ഇത്രയൊന്നും പിടി, പരിഹസിച്ചാൽ പോലും പിടി കിട്ടൂല. ചിലരുണ്ടല്ലോ നമ്മൾ കളിയാക്കിയാലും ചിരിക്കുന്നവർ, മനസ്സിലാകാഞ്ഞിട്ടാ കുറേയൊക്കെ. മൂന്ന് കൂട്ടം ആളുകളെ ദൈവത്തിൻ്റെ വചനം നമ്മെ ചൂണ്ടിക്കാണിക്കും. ഒന്ന് പരിഹാസി, രണ്ട് അല്പബുദ്ധി, മൂന്ന് ജ്ഞാനി. മുകളിലൊരാളുണ്ട്, ഉണ്ടല്ലോ, ഉണ്ട്. ഈ പരിഹാസിയുടെയും മുകളിലൊരാളുണ്ട്, അല്പബുദ്ധിയുടെയും മുകളിലൊരാളുണ്ട്, ജ്ഞാനിയുടെയും മുകളിലൊരാൾ. മറക്കണ്ട, ഉണ്ട്. പെട്ടെന്നൊന്നും ഇടപെടുന്നില്ലെങ്കിലും സകലവും കാണുന്ന ഒരു ദൈവം ഉണ്ട്. ശ്രദ്ധിക്കുക, പരിഹാസിക്ക് ഇടയ്ക്കൊരടി കിട്ടും. എവിടുന്ന്? മോളിൽ നിന്ന്. തമ്പുരാൻ്റെ അടി എന്ന് പറഞ്ഞാൽ നല്ല അടിയല്ലേ? അവ ശ്രദ്ധിച്ചേ, പരിഹാസിയെ ശിക്ഷിച്ചാൽ അത് ചിലപ്പോൾ പോലീസിൽ നിന്ന് കിട്ടിയെന്നിരിക്കും.
കോടതിയിൽ നിന്ന് കിട്ടിയെന്നിരിക്കും. എവിടെ നിന്നെങ്കിലും ഇവന് പണി കിട്ടുമ്പോൾ ഈ അല്പബുദ്ധി ഉണ്ടല്ലോ പാവം, അവന് ബോധം വരും, ആ ഈ പരിഹാസത്തിൻ്റെ പുറകെ പോകണ്ട, അവന് ബോധം വരും. അപ്പോൾ പരിഹാസിയെ ശിക്ഷിച്ചാൽ അല്പബുദ്ധി ജ്ഞാനിയായി തീരും. എത്ര നല്ല വചന അല്ലേ. പരിഹാസിക്ക് പണി വരുമ്പോൾ പാവങ്ങളായവർക്ക് ഉള്ളിലൊരു വെട്ടം കിട്ടും. ദൈവം തമ്പുരാനെ, ഇവന്മാരൊക്കെ മിടുക്കന്മാരാണെന്നാണ് ഞാൻ ഓർത്ത്. എല്ലാവരെയും കളിയാക്കും, മുഖ്യമന്ത്രിയും കളിയാക്കും, പ്രധാനമന്ത്രിയും കളിയാക്കും, ആഭ്യന്തരമന്ത്രിയും കളിയാക്കും, പാഷന്മാരെയും കളിയാക്കും, അപ്പനെ കളിയാക്കും, അമ്മയെ കളിയാക്കും, അളിയനെ കളിയാക്കും, അയൽക്കാരെ കളിയാക്കും, വഴിയെ നടന്നു പോണം നായക്കുട്ടിയെ പോലും കളിയാക്കുന്ന വലിയ മിടുക്കന്മാരുണ്ട്. പക്ഷെ ഇവൻ എവിടെന്നെങ്കിലും പണി വരും, അത് കാണുമ്പോൾ പാവപ്പെട്ടവൻ ഉള്ളിലൊരു വെളിച്ചം കിട്ടും. എന്നാൽ സ്തോത്രം, ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. ജ്ഞാനി പരിഹസിക്കാൻ പോകത്തില്ല, അവൻ വീണ്ടും അറിവ് നേടും. ജ്ഞാനിയെ ഉപദേശിച്ചാൽ അവൻ പരിജ്ഞാനം പ്രാപിക്കും. അപ്പം പരിഹാസം, അല്പബുദ്ധി, ജ്ഞാനം, പരിജ്ഞാനം, ഇതിലേക്ക് നമുക്ക് ഉയരാം. ഗോഡ് ബ്ലെസ് യു.